Hi friends, Sandra ഉലുവ മഞ്ഞൾ അച്ചാർ പൊടി സാധാരണ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഉപ്പ് വിനാഗിരി നല്ലെണ്ണ അത് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് നല്ലെണ്ണ ഉപയോഗിക്കാം കേട്ടോ എണ്ണ ചൂടായി വന്ന് ഞാൻ അച്ചാറിനൊക്കെ നല്ലെണ്ണ ഉപയോഗിക്കുള്ളൂ കടുകിട്ട് കുറച്ച് കടുക് നമ്മുടെ കൈപ്പാകത്തിന് ഇടാൻ പാടില്ല ഉലുവ എന്ന് വെച്ചാല് ഉലുവ നമ്മൾ അച്ചാർ പൊടിയിൽ ഇടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് കൂടുതലാകാൻ പാടില്ല അച്ചാർ പൊടിയിൽ ഉള്ളത് കൊണ്ട് ചോ വ്യത്യാസം വരും അതിനുശേഷം വേപ്പില വേപ്പില ഞങ്ങൾ പച്ചമുളക് അരിഞ്ഞ് വെച്ചിരുന്നു ഇഞ്ചി വെളുത്തുള്ളി ഇത് മൂക്കുന്നവരൊന്ന് വഴറ്റുക വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക മഞ്ഞൾപ്പൊടി ഇടുന്നത് പെട്ടെന്ന് മൂക്കുകയും ചെയ്യും അതിന് കളർ ഉണ്ടാകുകയും ചെയ്യും എന്നിട്ടേ കളർഫുള്ളായില്ലേ ഇപ്പോ നല്ല ഭംഗി പാലയിടുന്ന മാത്രം അച്ചാറിടാനല്ലേ എനിക്കും ഇടാനൊക്കെ അറിയാം കേട്ടാ ഞാനും ഇട്ട് നോക്കട്ടെ അച്ചാറൊക്കെ എന്നിട്ട് ടേസ്റ്റ് മാത്രം നോക്കിയാൽ മതി അച്ചാറിൻ്റെ ഇനി നമുക്ക് കുറച്ച് അച്ചാർ പൊടി ഇടാം 3 സ്പൂൺ കേട്ടാ 3 സ്പൂൺ അച്ചാർ പൊടി സാധാരണ മുളക് പൊടി 3 സ്പൂൺ തന്നെ കാശ്മീരി മുളക് പൊടി കുറച്ച് കളറൊക്കെ കിട്ടും അത് 3 സ്പൂൺ തന്നെ ഉപ്പിട്ട് വേവിച്ചുകൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി നെല്ലിക്കക്ക് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ കുറച്ച് ഉപ്പ് മതി ഇതൊന്ന് മൂക്കണ വരെ നമുക്ക് വഴറ്റിക്കൊണ്ടിരിക്കാം തീ കുറച്ച് വെക്കാൻ പാടില്ല കേട്ടാ അല്ലെങ്കിൽ മൂത്ത് പോവും അരപ്പ് ഒന്നരണം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ നെല്ലിക്ക പുഴുങ്ങിയ നെല്ലിക്ക നമുക്ക് അങ്ങോട്ട് ഇടാം ഇട്ട് വെള്ളത്തോടെ ഇടണം കേട്ടാ കുറച്ച് വെള്ളമുള്ള നല്ലതാണ് ഇതിലൊക്കെ ഒന്ന് പിടിക്കണം കുറച്ച് നേരം ഇരിക്കണം ഈ നെല്ലിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴെടുത്ത് കഴിക്കാൻ പാടുള്ളൂ ഇപ്പൊ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് നമുക്ക് കിട്ടിയെന്ന് വരൂല കുറച്ച് ഒരാഴ്ച ഇരുന്ന് കഴിയുമ്പോ നല്ലോണം ചിലവര് അരിഞ്ഞൊക്കെ വേവിക്കോട്ടാ ഞാനിപ്പോ ഇങ്ങനെയാണ് വെക്കുന്നത് അപ്പോ കുറച്ചു നേരം നമുക്കൊന്ന് മൂടി വെക്കാം നമുക്കൊന്ന് തുറന്നു നോക്കാം 5 മിനിറ്റ് കഴിഞ്ഞ് നല്ലോണം തിളച്ച് കണ്ട വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് കുറച്ച് വിനാഗിരി ഇടണം വിനാഗിരി ഇടുന്നതുകൊണ്ട് അച്ചാറുകൾ ചീത്താവൂല വിനാഗിരി ഇട്ട് കഴിയുമ്പോ എത്ര നാളായാലും അച്ചാർ ചീത്താവൂല പക്ഷെ ഇവിടെ പാലിടണുള്ള അച്ചാറൊക്കെ വിനാഗിരി ഇടാണ്ടാണ് വെക്കണത് പാലിന്റെ അച്ചാർ ഒരു സ്പെഷ്യൽ അച്ചാറുകളാണ് അതൊക്കെ അതൊക്കെ ഇനി നമുക്ക് പിന്നെ കാണാം അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നല്ലെണ്ണ ഇതിന്റെ മീതി കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോ നല്ലതായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട്
കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ അച്ചാറിന് ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ, ഉടനെ ഒന്നും അറിയാൻ പറ്റൂല. നല്ല സ്മെല് വന്നിട്ടുണ്ട്. ഓ രണ്ടടേ, എല്ലാവരും ഇതിൽ കണ്ട് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണോ കേട്ടാ. ഇപ്പൊ ബാലേട്ടിനെ ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി കൊടുക്കാം നമുക്കൊന്നും. ഇപ്പൊ ടേസ്റ്റ് അറിയാൻ പറ്റൂല, എന്നാലും എന്റെ ഒരു പ്രിപ്പറേഷൻ അല്ലേ. എന്തുട്ടാണിത്? നെല്ലിക്ക. നെല്ലിക്ക ഉപ്പിലിട്ട അച്ചാറ്, ഉപ്പിൽ വേവിച്ച നെല്ലിക്കച്ചാറ്. അടിപൊളിയായിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ ടേസ്റ്റ് കിട്ടൂലെന്ന് വെച്ചിട്ടരാ ഞാൻ. ഗ്രേവി എങ്ങനെയുണ്ട്? ഗ്രേവി പിന്നെ എനിക്കതിന്റെ അപ്പുറമൊക്കെ അറിയാം ചെയ്യാനൊക്കെ. ഈ അച്ചാറ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേക്കണം കേട്ടോ.